ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള തേൻ മിഠായിയാണ്. നമ്മളിത് ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. പുതിയ ദോശമാവ് തന്നെ വേണമെന്നില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസത്തെയാണ് എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ദോശമാവാണ് കൂടുതലും നല്ലത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മാവ് നല്ലതുപോലെ കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കുന്നത്. കളർ ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പരുവ് ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓയിലിലേക്കിട്ട് ചെറിയ ബോൾസായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഓരോ റോളായിട്ട് വന്നോളും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ അകം വേഗാതെ ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 സോസ്പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചേർക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിഠായികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 20 മിനിറ്റ് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും മിഠായിലേക്ക് ഷുഗർ സിറപ്പെല്ലാം കയറി നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ 1 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേൻ മിഠായി നല്ല റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തേൻ മിഠായി റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി വരുന്ന ദോശമാവൊന്നും വെറുതെ കളയാതെ നല്ല അടിപൊളി തേൻ മിഠായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം.
ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.